നമസ്കാരമുണ്ട്. ഇന്ന് ആഗസ്റ്റ് 14, 2021 ശനി. അപ്പോൾ ഇന്നത്തെ കേരളകൗമുദി പത്രത്തിൽ നമുക്കുള്ള ഒരു മെയിൻ ഹെഡിങ്സ് എന്താണൊക്കെ എന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ മുഖ്യ വാർത്ത എന്ന് പറയുന്നത് ഒറ്റത്തവണത്തേക്കുള്ള പ്ലാസ്റ്റിക്കിന് വിലക്ക്, പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്കും നിയന്ത്രണം, ജൂലൈ മുതൽ നിരോധിക്കുന്നവ. 2022 ജൂലൈ 1 മുതൽ നിർമ്മാണവും ഇറക്കുമതിയും വിതരണവും സംഭരണവും വിൽപ്പനയും ഉപയോഗവും നിരോധിക്കുന്നവ. തമിഴ്നാട്ടിൽ പെട്രോൾ ലിറ്ററിന് 3 രൂപ കുറച്ചു. നെടുമങ്ങാട്ടാണ് മകളെന്ന് അവകാശപ്പെട്ടെത്തിയ യുവതി അടിയേറ്റ് മരിച്ചു, വൃദ്ധൻ ജീവനൊടുക്കി. ജനകീയ ഹോട്ടലുകൾക്ക് കൂടുതൽ വാടക. സഹകരണ സംഘം ജീവനക്കാർക്ക് 8.33% ബോണസ്. മരം മുറിക്കൽ സെക്ഷൻ ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. രണ്ടാമത്തെ പേജ് മൊത്തം പരസ്യമാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, ആസാദി കാ അമൃത്, ഒരു ചെറിയ ലേഖനം. അടുത്ത മുഖ്യമായ വാർത്ത, വാഹനം പൊളിക്കൽ നയം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. പഴയ വണ്ടികളുടെ എണ്ണവും അതുവഴി അന്തരീക്ഷ മലിനീകരണവും കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച വാഹനം പൊളിക്കൽ നിയമം, സ്ക്രാപ്പേജ് പോളിസി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ഗുജറാത്തിലെ നിക്ഷേപക സംഗമം വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫെബ്രുവരിയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയും മാർച്ചിൽ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി കരട്ടു നയം പുറത്തിറക്കുകയും ചെയ്ത നയമാണ് മോദി ഇന്നലെ പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ വികസന യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്നും പരിസ്ഥിതി സൗഹൃദമായ അന്തരീക്ഷം ഇതിലൂടെ സാധ്യമാകുമെന്നും മോദി പറഞ്ഞു. പഴയ കാർ പൊളിക്കുമ്പോൾ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിലൂടെ പുതിയ കാറിന് ഡിസ്കൗണ്ടും നികുതി ഇളവുകളും നേടാം. വാഹനങ്ങൾ പൊളിക്കാനുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ നിക്ഷേപക സംഗമം സഹായകമാകും. ഗുജറാത്ത് ഇതിൻ്റെ ഹബ്ബാകും. യുവാക്കളും സ്റ്റാർട്ടപ്പുകളും സംരംഭത്തിൽ പങ്കാളികളാകണമെന്നും മോദി പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 70 വാഹനം പൊളിക്കൽ കേന്ദ്രങ്ങൾ ആരംഭിക്കും. 60 എണ്ണം സ്വകാര്യ മേഖലയിലാവും. ഒഴിവിന് ആനുപാതികമായി PSC റാങ്ക് ലിസ്റ്റ് ചുരുക്കം. നടപടി ജസ്റ്റിസ് ദിനേശൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമെന്ന് മുഖ്യമന്ത്രി. ഒഴിവുകളുടെ വിവരം വെബ്സൈറ്റിൽ, അന്തിമ തീരുമാനം PSCക്ക്. റാങ്ക് ലിസ്റ്റ് നിലവിലെ രീതി. 2 വയസ്സുകാരനെ രക്ഷിക്കാൻ ശ്രമിക്കെ എർത്ത് വയറിൽ നിന്ന് ഷോക്കേറ്റ് അമ്മയ്ക്കും അമ്മുമ്മയ്ക്കും ദാരുണാന്ത്യം, തിരുവനന്തപുരം കോവളത്ത്. ബോണസ് ശമ്പള അഡ്വാൻസ് ഉത്തരവ് പുറത്തിറങ്ങി. കേരള കൗമുദി ഓണപ്പതിപ്പ് പ്രകാശനം ചെയ്തു. ഇന്ത്യ വാഹന നിർമ്മാണ ഹബ്ബാകും ഗഡ്കരി. പുതിയ വിപണി, കൂടുതൽ തൊഴിൽ. 35 ലക്ഷം പഴഞ്ചൻ വണ്ടികൾ കേരളത്തിൽ. വസ്തു ഇടപാട്, പ്രവാസിയിൽ നിന്ന് 26 ലക്ഷം തട്ടിയെടുത്ത 2 പേർ അറസ്റ്റിൽ. ആര്യനാട് ഏറ്റവും മികച്ച ഓഫറുകളുമായി പൈനിയർ ബജാജ്. KGKS നിവേദനം നൽകി. ലാൽകൃഷ്ണ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് 5ാം വാർഷികം, തിരുവനന്തപുരം. മോഷ്ടിച്ച് കടത്തുന്നതിനിടെ നിയന്ത്രണം തെറ്റിയ ജീപ്പ് കടയിലേക്ക് ഇടിച്ചുകയറി, കുളത്തൂർ. സംസ്ഥാനത്ത് ആക്രിയാകുക 11,27,937 വാഹനങ്ങൾ. കേരള സർവകലാശാല പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. നിയമസഭാ സമ്മേളനം സമാപിച്ചു. സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷത്തിൻ്റെ മനുഷ്യമതിൽ. പ്രതിപക്ഷം ഇന്നലെയും സഭ പരിഷ്കരിച്ചു. സ്വകാര്യ ബസ്സുകളുടെ 3 മാസത്തെ നികുതി ഒഴിവാക്കും ധനമന്ത്രി. പിന്നാക്ക പട്ടിക വിഭാഗക്കാർക്ക് നിയമന നഷ്ടം വരുത്തിയേക്കും. കട്ട് ഓഫ് മാർക്ക് ഉയർത്തേണ്ടി വരും. കമ്മീഷൻ നിയമനം നിയമവിരുദ്ധമെന്ന്. മുഖ്യമന്ത്രി പ്രതിസ്ഥാനത്തുള്ളതിനാൽ അന്വേഷണം നടക്കില്ല, KSുരേന്ദ്രൻ. LLM MBA എൻട്രൻസ് ഉത്തര സൂചികയായി. പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ ശ്രീധര വിരുദ്ധ ഹെൽപ്പ് ഡെസ്ക്.
അടുത്ത എഡിറ്റോറിയലുകളും സമ്പാദ്യശീലത്തെ തളർത്തരുത്. കുഴി എണ്ണണ്ട, സഞ്ചരിച്ചാൽ മതി. കെ എസ് ആർ ടി സിയിൽ നിന്ന് വിരമിച്ചവർക്ക് പെൻഷൻ നൽകുന്നതിന് കാർഷിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ എടുക്കുന്നതിനുള്ള പുതിയ കരാർ ഒപ്പുവച്ചിരിക്കുകയാണ്. 8% പലിശയാണ് സംഘങ്ങൾക്ക് നൽകേണ്ടത്. ഇതാണ് സബ്ജക്റ്റ്. ക്രിസ്ത്യൻ നാടാർ സംഭരണം, വിവാദവും വസ്തുതകളും. മന്ത്രി എ കെ ബാലൻ. എസ് ഇ ബി സി ലിസ്റ്റിന് രാഷ്ട്രപതിയുടെ അംഗീകാരം വേണമെന്ന വിധി സുപ്രീം കോടതി ഉയർത്തിപ്പിടിച്ചാൽ തന്നെ രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടുന്നതുവരെ നിലവിലുള്ള ലിസ്റ്റിന്റെ സാധുത ഇല്ലാതാകില്ലെന്ന് ജയശ്രീ ലക്ഷ്മണറാവു പാട്ടീൽ കേസ് വിധിയിൽ എടുത്തു പറയുന്നുണ്ട്. അവസാന രംഗം ബഹിഷ്കരണത്തിലൂടെ ആടിത്തീർത്ത് പ്രതിപക്ഷം. കൊച്ചു സന്തോഷങ്ങളും വലിയ ദുഃഖങ്ങളും. ബി സന്ധ്യ, IPS. കുഞ്ഞാലിക്കുട്ടിക്ക് 3000 കോടിയുടെ കള്ളപ്പണമെന്ന് കെ ടി ജലീൽ. കന്നി പരീക്ഷണത്തിൽ ചരിത്രം കുറിച്ച് വിമാനവാഹിനി വിക്രാന്ത്. കടലിലെ ആദ്യത്തെ പരീക്ഷണയോട്ടത്തിൽ തന്നെ മുഴുവൻ സാങ്കേതിക സംവിധാനങ്ങളും വിജയകരമായി പ്രവർത്തിക്കുകയെന്ന ചരിത്ര നേട്ടം കുറിച്ച് വിമാനവാഹിനി കപ്പൽ വിക്രാന്ത് വെല്ലുവിളികളെ അതിജീവിച്ച് ആഭ്യന്തരമായി രൂപകൽപ്പന ചെയ്ത വിമാനവാഹിനി നിർമ്മിച്ചത് അഭിമാനകരമായ നേട്ടമാണെന്ന് ദക്ഷിണ നാവികത്താവളം മേധാവി വൈസ് അഡ്മിറൽ എ കെ ചൗളയും കപ്പൽശാല മുൻ ഡയറക്ടറും ചെയർമാന്റെ ഉപദേഷ്ടാവുമായ സുരേഷ് ബാബുവും പറഞ്ഞു. ഞങ്ങൾക്ക് സന്തോഷം, അഭിമാനം. വിക്രാന്ത് നിർമ്മാണത്തിന്റെ ഭാഗമായി 25 വനിതാ എഞ്ചിനീയർമാർ. മരംമുറി കേസുകൾ ഹർജി വിധി പറയാൻ മാറ്റി. അശ്ലീലം പറഞ്ഞ് MSF നേതാക്കൾ, വനിതാ വിഭാഗം നിയമ നടപടിക്ക്. സമ്മേളന ഷെഡ്യൂൾ, CPM നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങും. മന്ത്രിമാർക്ക് ശുപാർശ നേരിട്ട് നൽകേണ്ടെന്ന് PC ചാക്കോ. സൈനുദ്ദീൻ പട്ടാഴിയുടെ പട്ടാഴിഗ്രഹ അഭിമുഖം തടഞ്ഞു, യൂട്യൂബർമാരെ കയ്യേറ്റം ചെയ്തു. ഭർത്താവിന്റെ സുഹൃത്തിന് കൊട്ടേഷൻ, ബാങ്ക് ഉദ്യോഗസ്ഥ അറസ്റ്റിൽ. തളിപ്പറമ്പ് NV സീമ. വാളയാറിൽ നിന്ന് പിടിച്ചത് വാക്കി ടോക്കുകൾ. ചെക്ക് പോസ്റ്റുകളിൽ ഓപ്പറേഷൻ ഫ്രഷ് നിർമൂലൻ. അനധികൃത വാക്കി ടോക്കി ഉപയോഗം ക്രിമിനൽ കുറ്റം. ചാരക്കേസിലെ ഗൂഢാലോചന, വിദേശ ശക്തിക്ക് പങ്കുള്ളതായി തെളിവില്ലെന്ന് ഹൈക്കോടതി. ഡ്രൈവിംഗിനിടെയുള്ള ഷൂട്ടിംഗിന് മോട്ടോർ വാഹന വകുപ്പിന്റെ കട്ട്. കോവളം കവികൾ പുരസ്കാരം പ്രഭ വർമ്മയ്ക്ക്. അടുത്ത കളിക്കളം, ലീഗ് വാർത്തകൾ. ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കി യൂറോപ്പിൽ സിരി എ ഒഴിച്ചുള്ള പ്രമുഖ ഫുട്ബോൾ ലീഗുകൾക്ക് തുടക്കമായി. ഉൺമുക്ത് ഇന്ത്യ വിടുന്നു. ഇന്ത്യ U19 ടീമിലെ ലോക ചാമ്പ്യന്മാരാക്കിയ ക്യാപ്റ്റൻ. കരുവന്നൂർ ഉദ്യോഗസ്ഥർക്കെതിരെ കൂട്ട നടപടി, കറുത്ത ബാഡ്ജുമായി പ്രതിഷേധം. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിയ 2 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ റോഡപകടത്തിൽ മരിച്ചു. പത്തനാപുരം പുതിയ ജഡ്ജിമാർ ചുമതലയേറ്റു. ജസ്റ്റിസ് അശോക് മേനോൻ വിരമിച്ചു. ഹൈക്കോടതി ജഡ്ജിമാരായി ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസും ജസ്റ്റിസ് വിജു എബ്രഹാമും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുന്നു. ചീഫ് ജസ്റ്റിസ് S മണികുമാറാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. മൂലമറ്റം പവർ ഹൗസിൽ ജനറേറ്ററുകൾ നിലച്ചതിൽ ഉന്നതതല അന്വേഷണം. കോസ്റ്റൽ പോലീസിന് ദാരിദ്ര്യം മാത്രം, ചിറയും കീഴ്. അൽഫോൺസിയക്കെതിരായ കേസ് പിൻവലിക്കണം, രമേശ് ചെന്നിത്തല. ജൈവ പച്ചക്കറി കൃഷിയിൽ മേനിയുമായി ബാലു വക്കം. മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധം, V ശശി MLA. ജപ്പാനിൽ ചരക്ക് കപ്പൽ മണൽത്തിട്ടയിലിടിച്ച് പിളർന്നു. ട്വിറ്റർ ഇന്ത്യ MDയെ അമേരിക്കയിലേക്ക് മാറ്റി. കാശ്മീരിൽ ഭീകരാക്രമണ പദ്ധതി തകർത്ത് സൈന്യം. ഡെൽറ്റ പ്ലസ് വകഭേദം, മഹാരാഷ്ട്രയിൽ 3 മരണം. ട്വിറ്റർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൈകടത്തുന്നു രാഹുൽ.
ഒരാഴ്ചയ്ക്കുള്ളിൽ അഫ്ഗാൻ കീഴടക്കുമെന്ന് താലിബാൻ. കാബൂളിന് 50 കിലോമീറ്റർ അരികിലെത്തി. 34 പ്രവിശ്യ തലസ്ഥാനങ്ങൾ 15 പിടിച്ചെടുത്തു. ഇന്ത്യൻ എഞ്ചിനീയർമാരെ എയർലിഫ്റ്റ് ചെയ്തു. സ്വത്ത് സംരക്ഷണത്തിൽ നിന്ന് ഒഴിയാമെന്ന് ബ്രിട്ടനിയുടെ പിതാവ്. വാക്സിനെതിരെ വ്യാജപ്രചരണം, അക്കൗണ്ടുകൾ പൂട്ടി ഫേസ്ബുക്ക്. ഗ്യാസ് ലീക്കായി തീപടർന്ന് 3 പേർക്ക് പൊള്ളലേറ്റു. കോവളം പോത്തൻകോട്ട് പെറ്റ് ഷോപ്പ് കുത്തി തുറന്ന് മോഷണം. മത്സ്യത്തൊഴിലാളികളോടുള്ള അതിക്രമം ശക്തമായ സമരവുമായി ആക്ഷൻ കൗൺസിൽ. ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ ഗുരുദേവ ജയന്തി ആഘോഷം 21 മുതൽ. അടുത്തത് ചരമം. കല്ലമ്പല സുകുമാരപിള്ള, വർക്കല കെ മണിലാൽ, കല്ലിയൂർ സി കൃഷ്ണൻകുട്ടി, തിരുവനന്തപുരം, എറണാകുളം. വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പാറശാല കെ അംബുജാക്ഷി നിര്യാതയായി തിരുവനന്തപുരം. ബിരുദ പ്രവേശനം ട്രയൽ അലോട്ട്മെന്റായി തിരുവനന്തപുരം. കേരള സർവകലാശാല ബിരുദ പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് സയൻസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഇത് പരിശോധിച്ച് ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കാനും കൂട്ടിച്ചേർക്കാനും 17 വരെ അവസരമുണ്ട്. അഡ്മിഷൻസ് ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ, അതാണ് വെബ്സൈറ്റ്. കേരള ബാങ്ക് എ ടി എം തട്ടിപ്പ്, ഡൽഹി സ്വദേശിക്കായി അന്വേഷണം. ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. ഫാർമസി സ്പെഷ്യൽ അലോട്ട്മെന്റ് 17. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. താങ്ക് യു ഫോർ വാച്ചിങ്.